നല്ല മുല്ലപ്പൂവിന്റെ മണം. രാത്രികാലങ്ങളിൽ കാമദേവനെ വിളിച്ചു വരുത്തുന്ന പൂവാണ് മുല്ലപ്പൂ. ഒരു തളർച്ച പോലെ ഹോസ്പിറ്റലിൽ എങ്ങാനും പോണോ? ഏ, അതൊന്നും വേണ്ട, വാ നമുക്ക് എടുക്കാം. ഇന്നലെ ഉറങ്ങിയില്ലല്ലേ? വിഷമിക്കണ്ട കേട്ടോ, ആദ്യം ആയതുകൊണ്ടാകാം. ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഒരു കോളേജ് ലെക്ചറായ എന്നെ ആർക്കും വീഴിക്കാൻ പറ്റിയില്ല. ഒരു കുട്ടിയുടെ അഡ്മിഷൻ എന്നും പറഞ്ഞു വന്ന് അപ്പച്ചൻ എന്നെ കീഴടക്കിയില്ലേ? ഇന്ന് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞ നാളെ ഞാൻ എന്റെ ഭർത്താവിനെ മക്കളെ ഉപേക്ഷിച്ചിട്ട് പാപ്പച്ചനെ വിവാഹം കഴിക്കും. കൊള്ള, ഭർത്താവും മക്കളുള്ള നീയുണ്ടല്ലോ, എന്നെ കെട്ടാനും നടക്കണ്ട. കേട്ടടി, ആരുടെ പുറകെ പോവുകയും വേണ്ട. കേട്ടടി, അവളുടെ ഒരു ശൃംഗാരം. ജയശ്രിക്ക് വായനയൊക്കെ ഉണ്ടോ? ഇത്തിരി വായനയൊക്കെ ഉണ്ട്. വായിക്കാൻ വലുതും ഉണ്ടോ എന്ന് അമ്മാവനോട് ചോദിച്ചപ്പോ എം ഡിയുടെ നാലുകെട്ടും ശന്തുമേനന്റെ ഇന്ദലേഖയാ തന്നത്. അമ്മാവന് വായനയും കുറച്ച് ഗ്രന്ഥശേഖരണവും ഉണ്ട്. ആശാൻ അല്പം ശ്ലോകെഴുത്തും കൂടി ഉണ്ട്. അമ്മാവന് കവിത എഴുത്തുണ്ടോ? പിന്നെ ഉറപ്പായിട്ടുണ്ട്. വലുതും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? എവിടെന്ന്? അങ്ങനെ ഡയറിൽ ചുമ്മാ എഴുതിക്കൂട്ടും, അത്ര തന്നെ. ബാക്കി കഥകളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം.
സന്തോഷം കേട്ടോ. ഞാൻ ഇനി എന്ത്? അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ഭയം തോന്നുന്നു. എന്തോ നഷ്ടപ്പെട്ടതുപോലെ, എല്ലാം കൈവിട്ടതുപോലെ. എടാ, നീ ഇങ്ങനെ നിരാശനായാലോ? പറഞ്ഞു നോക്കിയ പരിഹാരമുണ്ട്. നേരോ? എടാ, വയാഗ്ര പോലുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചാൽ സൈഡ് എഫക്ട് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആയുർവേദം കഴിച്ചാലോ? അതാവുമ്പോ സൈഡ് എഫക്ട് ഇല്ലല്ലോ. അതിന് പറ്റിയൊരു വൈദ്യനുണ്ട്, ഒന്ന് ട്രൈ ചെയ്തല്ലോ. അയാൾ എവിടെയുണ്ട്? അത് കോട്ടയത്തിനടുത്ത് ചൂട്ടുവേലി എന്നൊരു ഗ്രാമത്തിൽ. ചൂട്ടുവേലിയോ? എടാ, അവിടെയാണ് പഴയ സിനിമാ നടൻ ജോസ് പ്രകാശ് ജനിച്ചു വളർന്നത്. ആ വൈദ്യന്റെ പേര് പി എ ശാന്താമണി. ഈ കാര്യത്തിലൊക്കെ പുള്ളി ബെസ്റ്റാ. എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാം. എന്നാ പോവാം.